നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പ്രത്യാശയുടെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ന്യൂസ് എയ്റ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിന ആശംസകൾ. ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരം വെട്ടുകാട് മാതേദേ ദേവൂസ് ദേവാലയത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ദേവാലയമാണ് ഇതെന്ന് ഉള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇന്നലെ രാത്രി മുതൽ തന്നെ ഈസ്റ്റർ കുർബാനയെല്ലാം എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും എല്ലാം നടന്നു കഴിഞ്ഞു. ഇന്ന് അതിരാവിലെയും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഈ മാതൃദേ ദേവൂസ് ദേവാലയത്തിൽ ഇനി 7:30 മുതലാണ് വീണ്ടും പ്രാർത്ഥന, പ്രത്യേക പ്രാർത്ഥനകൾ ഈസ്റ്റർ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. എന്തായാലും അതിനായി വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പം ഭൂരിഭാഗം ആളുകളും പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനയിലും അതോടൊപ്പം ഈ വളരെ പുലർച്ചെയുള്ള പ്രാർത്ഥനകളിലും ഒക്കെ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങും. കാരണം വീട്ടിൽ ചെന്നിട്ട് വേണമല്ലോ ഈ ഈസ്റ്ററിന്റെ ആഘോഷ പരിപാടിയിലേക്കൊക്കെ കടക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ പോലും 7:30 പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും വിശ്വാസികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പം അതേ നമ്മളിങ്ങനെ വെട്ടുകാട് പള്ളിയുടെ മുറ്റത്ത് നിന്ന് നമ്മൾ ഈ ഈസ്റ്റർ ദിനത്തിലെ ഈസ്റ്റർ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം മോർണിംഗ് വൈബ്സ് ഇവിടെ തന്നെ അങ്ങ് കൂടാം. അപ്പൊ നമ്മളോടൊപ്പം ഇവിടെ പള്ളിയിൽ വന്ന ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്താ? എവിടുന്നാ വരുന്നേ? ഇവിടെ അടുത്ത് തന്നെയാണോ? ഈ ഇടവകയിലുള്ളതാണ് അല്ലേ? അപ്പം രാവിലെ 7:30 പ്രാർത്ഥനയ്ക്ക് വന്നതാണോ? ഈസ്റ്റർ ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നും ഭയങ്കര ചൂടൊക്കെ ആണല്ലോ അല്ലേ? അപ്പം ഈസ്റ്ററിന് എങ്ങനെയാ പൊതുവെ ആഘോഷങ്ങളൊക്കെ? പ്രത്യേകിച്ച് ആഘോഷമൊന്നും ഇല്ല. കാരണം ആരും സഹോദരങ്ങളെല്ലാം കംപ്ലീറ്റ് ഗൾഫിലും യൂറോപ്പിലും ഇടയായി. ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ആണോ? വീട്ടിലാരും ഇല്ല വേറെ? അല്ല, അപ്പം പ്രത്യേകിച്ച് ഈസ്റ്റർ ആഘോഷങ്ങളൊന്നും ഇല്ല. ഇവിടെ നിന്ന് എഴുതിനെ എടുത്തു പോകുന്നു, ഇനി വീട്ടിൽ പോയിട്ട് തുടങ്ങണം അല്ലേ? അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ പ്രാർത്ഥനകളുമായി നല്ല ശാന്തമായിട്ടുള്ള ഇതിൽ ഒരു വലിയ മഴയോ ഒന്നും ഇല്ല. രാത്രി 2-3 പ്രാവശ്യം മഴ വന്നിരുന്നു. രാത്രി വേറെ ഒരൊന്നുമില്ല. എല്ലാ രാജന്റെ പ്രത്യേക ഒരു ഇതെല്ലാരും ഇവിടെ വരുന്ന ആൾക്കാരെ കയ്യും കണക്ക് വന്നു. നമ്മുടെ ഈ പള്ളിയില് എന്താ പ്രത്യേകം ഇന്ന് പ്രാർത്ഥനകളും? ഇന്ന് ഈസ്റ്ററിന്റെ ഇന്നലെ അടങ്ങ് കഴിഞ്ഞ് യേശുവിനെ മരിച്ചു കഴിഞ്ഞ് ഇനി മേലാണ് ഇപ്പം പള്ളിയുടെ ചടങ്ങ് വരുന്നത്. എല്ലാരും ഒന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം 7:30 അതിനെ ഫസ്റ്റ് ബെല്ല് അടിച്ചോന്നു അല്ലേ? എല്ലാരും വന്നോണ്ടിരിക്കുന്നു. അപ്പൊ ഇനിയുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ അതെങ്ങനെയായിരിക്കും? ഇവിടെ 4-5 മാസം കാണും. ഇന്നലെ പള്ളി പൂട്ടിയതിനു ശേഷം പിന്നെ ഇപ്പാണ് തുറന്നത്. ഓ ശരി ശരി. അപ്പം ഹാപ്പി ഈസ്റ്റർ. അപ്പൊ ഈസ്റ്റർ ഒക്കെ നന്നായിട്ട് ആഘോഷിക്കേട്ടോ. ഓക്കെ. അപ്പം പള്ളികളിലേക്ക് ഇങ്ങനെ വിശ്വാസികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 7:30 ഇനി ഇവിടെ അടുത്ത പ്രാർത്ഥനയുള്ളത്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ ഇങ്ങനെ കുടുംബസമേതം വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ലോകമെമ്പാടും ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമ്മളും ആ ആഘോഷത്തിന്റെ ഭാഗമാവുകയാണ്. എന്തായാലും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ആരംഭിച്ചതാണ്. കോതമംഗലം രൂപതയ്ക്ക് കീഴിലുള്ള ആരക്കുഴ സെന്റ് മേരീസ് മേജർ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. വിവിധ ദേവാലയങ്ങളിൽ, ലോകമെമ്പാടുമുള്ള വിവിധ ദേവാലയങ്ങളിൽ ഇത്തരത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചു. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെ പോവേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അൾത്താരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയ്ക്കായി ആളുകൾ എല്ലാവരും, വിശ്വാസികൾ എല്ലാവരും വന്ന് സജ്ജരായി ഇരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ പ്രാർത്ഥന ആരംഭിക്കും. നമുക്ക് ആ പ്രാർത്ഥനയിലേക്കൊക്കെ മടങ്ങി വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് മടങ്ങി വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മാതൃദേ ദേവൂസ് ദേവാലയത്തിലെ മറ്റ് പ്രാർത്ഥനയുടെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ദേവാലയങ്ങളിൽ, സംസ്ഥാനത്ത് എമ്പാടും നടന്ന മറ്റ് ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനകളുടെ ഒക്കെ കാഴ്ചകളും വിശേഷങ്ങളും
അതോടൊപ്പം തന്നെ ഈസ്റ്റർ ദിന സന്ദേശവും ഒക്കെ കാണാൻ വേണ്ടി മടങ്ങി വരാം. അപ്പോൾ ചെറിയ ഇടവേള. ജനനന്മയ്ക്കായി തിരികെ എത്തുമ്പോൾ നമുക്ക് ആ ഈസ്റ്റർ സ്പെഷ്യൽ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാലോ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പം അല്പം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പോയതിന് ശേഷം നമുക്ക് ഈസ്റ്റർ കാഴ്ചകളിലേക്ക് തിരികെ എത്താം. അപ്പൊ ഞാൻ ആദ്യം പോകുന്നത് പത്തനംതിട്ടയിൽ പ്രചാരണത്തിനെത്തുമെന്ന് അച്ചു ഉമ്മൻ പറഞ്ഞിരിക്കുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി മത്സരിക്കുന്നതിനാൽ പത്തനംതിട്ടയിൽ അച്ചു ഉമ്മൻ പ്രചാരണത്തിന് എത്തില്ലെന്നായിരുന്നു വിമർശനം. എന്നാൽ പ്രചരണം തെറ്റാണെന്നും താൻ പത്തനംതിട്ടയിൽ എത്തുമെന്നും അച്ചു ഉമ്മൻ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രഖ്യാപിച്ചു. അച്ചു ഉമ്മൻ ആന്റോ ആന്റണിക്കായി എത്തുന്നത് യു ഡി എഫ് നേതൃത്വം വലിയ പ്രചാരണമായി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചുവെന്ന് സ്ഥാനാർത്ഥി എം എൽ അശ്വിനി. വിജയിച്ചാൽ മോദിയുടെ ഗ്യാരണ്ടി മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കും. 100% വിജയപ്രതീക്ഷയുണ്ടെന്നും അശ്വിനി ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇത്തരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും നമുക്ക് അത് കണ്ടിട്ട് മടങ്ങിവരാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിശേഷം അവരോട് തന്നെ ചോദിക്കാം, എന്താണ് വിജയപ്രതീക്ഷ എത്രത്തോളുണ്ട്? 100% വിജയപ്രതീക്ഷയാണ്. എന്താണ് അതിനുള്ള ഒരു ഘടകം? ബിക്കോസ് നമുക്ക് 2014 ശേഷം നരേന്ദ്രമോദിജി വളരെ നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ കാസർഗോഡ് ഡിസ്ട്രിക്ട് നോക്കിക്കഴിഞ്ഞെങ്കിൽ പിന്നോക്കാണ് ഡെവലപ്മെന്റ്സ് അല്ലേ. സോ കുറേ സ്വപ്നങ്ങളുണ്ട് സഫലമാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പേര് കുറേ ആൾക്കാർ വെയിറ്റ് ആക്കുന്നുണ്ട്. സോ ഈ പ്രാവശ്യം അവരെല്ലാവരും തീർച്ചയായിട്ടും എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള അശ്വിനി താമര ചിന്നക്ക് വോട്ട് ചെയ്യും. ഈ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലത്തിലാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. മറ്റ് മണ്ഡലങ്ങളെ നോക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പര്യടനം ഒക്കെ നടക്കുന്നല്ലേ, എങ്ങനെയാണ് കാണുന്നത്? കല്ലേശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പുറം, നീലേശ്വരം ഈ ഭാഗത്തല്ല, കാഞ്ഞങ്ങാട് ഭാഗത്തല്ല നല്ല ശക്തമായിട്ടുള്ള പ്രചരണം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ടാകുമ്പോൾ നല്ല സ്വീകരണം ഉണ്ട്. ആൾക്കാരുടെ ഇടയിൽ കയറി നടക്കുന്നുണ്ട്. കോളേജസും പോകുന്നുണ്ട്, ഹോസ്പിറ്റൽസ് പോകുന്നുണ്ട്. എവിടെ പോയി കഴിഞ്ഞെങ്കിലും നല്ല ഒരു മാറ്റങ്ങൾ മുഖത്ത് കാണുന്നുണ്ട്, ആൾക്കാരുടെ മുഖത്തിൽ കാണുന്നുണ്ട്. വനിതാ സ്ഥാനാർത്ഥി എന്ന പരിഗണന കൂടുതൽ കിട്ടുന്നുണ്ട്? യാ, തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. സ്ത്രീ ആയിക്കൊണ്ട് സ്ത്രീകൾ ഇടയ്ക്ക് പോകുമ്പോൾ നല്ല സ്വീകരണമാണ്, നല്ല സപ്പോർട്ടാണ്, നല്ല ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ട്. സ്ത്രീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ത്രീകൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് ആ വിശ്വാസം അവർക്കുണ്ട്. ഇപ്പോൾ പുതിയ സർവേകളെല്ലാം മോദി അധികാരത്തിലെത്തും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നമുക്ക് എന്തൊക്കെ വികസനമാണ് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? മൾട്ടി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ വേണം, കോളേജസ് വേണം, അതേപോലെ നമ്മളെ കുടിവെള്ളൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ ലാസ്റ്റ് ടൈം ഇവിടെ പോയിട്ടുണ്ടായി, കടപ്പുറത്ത് പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഹാർബറിൻ്റെ പ്രശ്നമുണ്ട്. എവിടെ പോയെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ആൾക്കാർ. സോ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞെങ്കിൽ മോദിജിൻ്റെ ഗ്യാരണ്ടീൻ്റെ അശ്വിൻ്റെ ഉറപ്പാണ് നല്ല കാസർഗോഡ് മണ്ഡലം ഡെവലപ്മെൻ്റ് അല്ലെ കാണും. ഈ UDF പ്രധാനമായി ആരോപിക്കുന്നത് LDFും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നാണ്. അതിനെങ്ങനെയാണ് മറുപടി പറയുന്നത്? ഞാൻ അങ്ങോട്ട് പറയാം, LDF പിന്നെ UDF ലെ അന്തർധാരണ ഉണ്ടെന്ന്. അങ്ങനൊന്നുമില്ല. BJP ആരെ ഞങ്ങൾ വി ആർ നോട്ട് ടേക്കിംഗ് എനി സപ്പോർട്ട്. BJP നമ്മൾ നരേന്ദ്രമോദിജി കൊണ്ടുവന്ന നിരവധി സ്കീംസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താഴെത്തട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് മോദിജി അവിടെ ഇള്ള കൊണ്ട് നമ്മൾ ഇവിടെ നല്ലമായിട്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്, ആനുകൂല്യം കിട്ടുന്നുണ്ടെന്ന് നന്നായിട്ട് എല്ലാ വീട്ടിലും അറിയാം. ബിക്കോസ് എല്ലാ വീട്ടിലും ഓരോരോ ബെനിഫിഷ്യറീസ് ഉണ്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിന് ഓരോരോ ബെനിഫിഷ്യറി എല്ലാ വീട്ടിലുണ്ട്. സോ ഇത് ജനങ്ങളിടയിൽ ഓൾറെഡി അറിയും. സോ വി ആർ നോട്ട് ഡിപ്പെൻഡിങ് അബൌട്ട് എനി അതേഴ്സ്. അതുപോലെ കേരളത്തിലെ മോദിജി അധികാരത്തിൽ വരുമെന്നാണ് സർവേയെങ്കിലും കാസർഗോഡ് ജില്ലയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 100,000 ഭൂരിപക്ഷത്തിൽ വരുന്നൊക്കെയാണ് പല സർവേകളും വന്നിട്ടുള്ളത്. അതിനെങ്ങനെയാ കാണുന്നത്? സർവേകൾ വരുന്നു, അത് അവർ പറയുന്നല്ലേ സർവേകൾ. പിന്നെ നമുക്ക് വെയിറ്റ് ആക്കിട്ട് നോക്കാം. ലെറ്റ്സ് വാച്ച് ആൻഡ് വെയിറ്റ്. വിജയ ആശംസകൾ. താങ്ക് യു. എന്തായാലും ആ വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയുള്ളത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.
ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും നടപടികൾക്കെതിരെയും ഒക്കെ വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഇഡി പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ സഖ്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള വലിയ ആരോപണമാണ് പ്രതിപക്ഷ സഖ്യം ഉന്നയിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇഡി അറസ്റ്റും അദ്ദേഹം ജയിലിൽ ഇപ്പോൾ കഴിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള അത്തരത്തിൽ ഇഡി വേട്ടയാടലിനെതിരെയൊക്കെ വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ഡൽഹി രാംലീല മൈതാനിയിൽ നടക്കുകയാണ്. രാവിലെ 10 മണി മുതലാണ് ജനാധിപത്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള റാലി നടക്കുന്നത്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇടത് പാർട്ടികളും ഉൾപ്പെടെ 28 പ്രതിപക്ഷ പാർട്ടികളാണ് ഈ മഹാറാലിയിൽ അണിനിരക്കുക. ഇ ആർ രാഗേഷ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ ഒരു സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി ബഹുജന റാലിയുമായി രംഗത്ത് വരികയാണ് ഇന്ത്യ മുന്നണി. 28 പാർട്ടികളാണ് ഇന്ന് രാംലീല മൈതാനിയിൽ നടക്കുന്ന ബഹുജന റാലിയിൽ പങ്കെടുക്കുക. നമുക്കറിയാം രാംലീല മൈതാനം നിരവധി സമരങ്ങൾക്ക് വേദിയായിട്ടുള്ളതാണ്. അവിടെ ഒന്നാം ഘട്ട പ്രചാരണം ഏതാണ്ട് പത്രികാ സമർപ്പണമൊക്കെ പൂർത്തിയായി. ഒന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് നിന്ന് കടക്കുന്ന ഘട്ടത്തിൽ ഒരു സമരത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ നീങ്ങുന്നു. പ്രധാനമായും കേജ്രിവാളിന്റെ അറസ്റ്റാണ് ഇതിന് വഴിയൊരുക്കിയത്. അതായത് 21-ാം തീയതിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയക്കേസിൽ അറസ്റ്റിലാകുന്നത്. അതിനുശേഷമാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഇത്തരമൊരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും 28 ഇന്ത്യ മുന്നണിയിലെ 28 പാർട്ടി നേതാക്കൾ ഇന്ന് ഈ റാലിയുടെ ഭാഗമാകും. കോൺഗ്രസ്, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി, സി പി എം, സി പി ഐ, സി പി എം എൽ, ഒപ്പം തൃണമൂൽ തുടങ്ങിയ പാർട്ടികൾ, ഡി എം കെ, ശിവസേന ഉദ്ധവ് വിഭാഗം തുടങ്ങിയ പാർട്ടികൾ ഈ റാലിയുടെ ഭാഗമാകും. നേരത്തെ പശ്ചിമബംഗാളിൽ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായല്ല മത്സരിക്കുന്നത്. മമതാ ബാനർജി ഏതായാലും ഈ റാലിയിൽ പങ്കെടുക്കുന്നില്ല, പകരം പ്രതിനിധിയായിരിക്കും, ഡെറിക് ഒബ്രൈൻ ആയിരിക്കും റാലിയിൽ പങ്കെടുക്കുക. ഏതായാലും ഇന്ത്യ മുന്നണി വ്യക്തമാക്കുന്നത് ഭരണഘടന സംരക്ഷിക്കുക, ഒപ്പം തന്നെ ജനാധിപത്യം സംരക്ഷിക്കുക, ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ഈ റാലി സംഘടിപ്പിക്കുന്നത്. ഒപ്പം മറ്റു ചില വിഷയങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പ്രധാന വിഷയമായി ഉയർത്തിക്കെട്ടുന്നു. ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വേട്ടയാടുന്നു പ്രതിപക്ഷത്തെ, അതാണ് മറ്റൊരു വിഷയമായി ഉന്നയിക്കുന്നത്. മൂന്നാമതായി ഇലക്ട്രോണിക് ബോണ്ടിലെ അഴിമതി, അത് തുറന്നു കാട്ടുക എന്ന ലക്ഷ്യം പ്രതിപക്ഷത്തിനുണ്ട്. ഒപ്പം കാർഷിക മേഖലയിലെ വിഷയങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ റാലി ഏതായാലും സംഘടിപ്പിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വ്യക്തമാക്കുന്നത് ഇത് കേവലം ഒരു വ്യക്തിയുടെ അറസ്റ്റിനെ തുടർന്നുള്ള റാലിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു റാലിയല്ല, മറിച്ച് ഇന്ത്യ മുന്നണി ഒന്നാകെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന റാലിയാണ്. ഏതായാലും 10 മണിക്കാണ് ഈ റാലി ആരംഭിക്കുന്നത്. 100,000+ ആളുകൾ പങ്കെടുക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഡൽഹിയിൽ നിന്ന് തന്നെയായിരിക്കും കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുക. കാരണം അവിടെ 7 മണ്ഡലങ്ങളിലും സഖ്യമായാണ് മത്സരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആം ആദ്മി പാർട്ടിയും ഒപ്പം തന്നെ കോൺഗ്രസും അവിടെ സഖ്യമായി മത്സരിക്കുന്നു. അപ്പോൾ 100,000+ പ്രവർത്തകരെ എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ആര്യ, രാഗേഷ്, ഇത്തരത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമായി കൂടി കണക്കാക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു ശക്തി പ്രകടനം രാജ്യത്തിന് മുൻപിൽ അവർ കാഴ്ചവെക്കുക കൂടിയാണ് ഈ ഒരു മഹാറാലിയിലൂടെ എന്ന് കരുതണം അല്ലേ? അതെ, അങ്ങനെ വേണം കരുതാൻ. കാരണം മുൻപും ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയുടെ റാലികൾ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ബോംബെയിലും ഇന്ത്യ സഖ്യം ഒരു റാലിക്ക് ഇതുപോലെ സമാനമായ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാഹചര്യം വേറെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ ഘട്ടത്തിൽ ഇത്തരമൊരു റാലിയായി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയാണ്. കാരണം 21-ാം തീയതി കെജ്രിവാൾ അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷമാണ് ഇത്തരമൊരു പ്രഖ്യാപനം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ ഇതൊരു ശക്തി പ്രകടനമായി തുറന്നു കാട്ടുക, കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഒരു ശക്തി പ്രകടനം നടത്തുക എന്ന ലക്ഷ്യം കൂടി ഇന്ത്യ മുന്നണിക്ക് ഏതായാലും ഉണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെയും ആദായ നികുതി വകുപ്പിനെയൊക്കെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ പോലും ഇത്തരമൊരു സമരപരിപാടികളുമായി
മുന്നോട്ട് വരുന്നത് എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുള്ളത്. കോൺഗ്രസ് ആകട്ടെ, ആം ആദ്മി പാർട്ടി ആകട്ടെ, ഇടത് പാർട്ടികളാകട്ടെ, അവരൊക്കെ തന്നെ ഈ വിഷയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ സമരത്തിന് പ്രസക്തി ഏറുകയും ചെയ്യുന്നത്. ഏതായാലും 10 മണിക്കാണ് റാലി തുടങ്ങുക. ആര്യ. രാകേഷ്, ഒരു കാര്യം കൂടി, ഈ പ്രതിപക്ഷ നിരയിലെ എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഈ റാലിയിൽ അണിനിരക്കും അല്ലേ ഇന്ന്? ആര്യ, അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, 28 പാർട്ടികൾ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമായും കോൺഗ്രസ്, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി, ഡി എം കെ, ആർ ജെ ഡി, ഒപ്പം തന്നെ സി പി എം, സി പി ഐ, സി പി എം എൽ തുടങ്ങിയ പാർട്ടികൾ പങ്കെടുക്കും. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പങ്കെടുക്കും. കോൺഗ്രസിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും. സി പി എമ്മിൽ നിന്ന് സീതാറാം യെച്ചൂരി ആയിരിക്കും പങ്കെടുക്കുക. സി പി ഐ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡി രാജ എത്തും. ഒപ്പം തന്നെ ഡി എം കെയിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കൾ എത്തും. എം കെ സ്റ്റാലിൻ എത്തും എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് നിന്ന് എത്തില്ല എന്നാണ് ഇപ്പോൾ ആ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. അതായത് പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമില്ലാതെ അവർ 42 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. ബംഗാൾ പി സി സി തന്നെ മമതയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമാണ് പശ്ചിമബംഗാളിലുള്ളത്. അപ്പോൾ മമത ബാനർജി ഇന്നത്തെ റാലിയുടെ ഭാഗമാകില്ല എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചത്. പകരം അവരുടെ രാജ്യസഭാ അംഗമായ ഡെറിക് ഒബ്രായനെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. ഒപ്പം തൃണമൂലിൻ്റെ മമത ബാനർജി വന്നില്ലെങ്കിൽ പോലും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ എല്ലാ മുൻനിര നേതാക്കളും ഇന്നത്തെ റാലിയിൽ എത്തുമെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും. ഇ ആർ രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും രാംലീല മൈതാനിയിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി നടക്കുകയാണ്. ഭരണഘടന സംരക്ഷിക്കുക, അതോടൊപ്പം കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള വലിയ ഒരു പ്രതിഷേധവും, അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ ഒരു വലിയ ശക്തി പ്രകടനവുമായി ഇന്നത്തെ ഈ മഹാറാലി മാറുകയാണ്. എന്തായാലും നമ്മളിനി സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക്, കളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ വയനാട്ടിൽ 500,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അവരുടെ പ്രത്യാശ എങ്ങനെയാണ്, പ്രതീക്ഷ എങ്ങനെയാണ് എന്നുള്ളത് കണ്ടുവരാം. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി അടുത്ത മാസം 3-ാം തീയതി എത്തുകയുള്ളൂവെങ്കിലും അതിനു മുൻപ് തന്നെ യു ഡി എഫിന്റെ പ്രചരണം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. നമ്മുടെ ചേരുന്നത് എ പി അനിൽകുമാറാണ്. അദ്ദേഹം ഈ ഒരു പ്രചരണത്തിന്റെ ജനറൽ കൺവീനറാണ് അല്ലേ, കമ്മിറ്റിയുടെ. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുൻപുള്ള പ്രചരണത്തിന്റെ ഇപ്പോഴത്തെ ഒരു നില? നമ്മൾ 1-ാം ഘട്ട പ്രവർത്തനങ്ങൾ, നമ്മൾ ശ്രീ അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ. തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരണം കഴിഞ്ഞ്, നിയോജക മണ്ഡലം തല കൺവെൻഷൻ കഴിഞ്ഞ്, പഞ്ചായത്ത് തല കൺവെൻഷനുകൾ പൂർത്തീകരിച്ച്, അതുപോലെ ബൂത്ത് തലങ്ങളിലെ കൺവെൻഷൻ പൂർത്തീകരിച്ച് 1-ാം ഘട്ട രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന ഓരോ വീടുകളിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി ഏതാണ്ട് അത് പൂർണ്ണമായും 1-ാം ഘട്ട സ്ക്വാഡ് വർക്ക് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ തവണത്തേക്കാൾ മത്സരത്തിന് മറ്റു മുന്നണികളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അനുരാജിയാകട്ടെ, കെ സുരേന്ദ്രനാവട്ടെ, നല്ലൊരു ഫൈറ്റിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത് പൊതുവെ. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് വല്ലപ്പോഴും മാത്രം വരുന്ന ഒരാളെന്ന വിമർശനമാണ് വ്യാപകമായിട്ട് അവർ ഉന്നയിക്കുന്നത്. അതുപോലെ വലിയ വികസനങ്ങളൊന്നും കഴിഞ്ഞ 5 വർഷം പേരെടുത്ത് പറയാവുന്ന വികസനം ഉണ്ടായിട്ടില്ല എന്ന വിമർശനങ്ങളാണ് ഇടതുമുന്നണിയും ബി ജെ പിയും ഉന്നയിക്കുന്നത്. എന്താണ് ഇതിനുള്ള മറുപടി? ഞാൻ ഒറ്റവാക്കിൽ അതിനുത്തരം പറയാം. രാഹുൽ ഗാന്ധി വല്ലപ്പോഴും വരുന്ന എം പി ആണ് എന്നുള്ളതിനെക്കുറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഏറ്റവും ഒടുവിലായി ആനയുടെ ആക്രമണത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്തേക്കാൾ ദൂരം കുറവ് ഡൽഹിയിൽ നിന്നാണ് എന്ന് തെളിയിച്ച നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതിക്കാര്യത്തിൽ മാത്രമല്ല, ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് തിരുവനന്തപുരത്തുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല, ശ്രീ രാഹുൽ ഗാന്ധിയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും സജീവമായ ഇടപെടലുകൾ നടത്തിയത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ എത്തുന്നതിനേക്കാൾ എത്രയോ മുമ്പ്, നമ്മുടെ മുഖ്യമന്ത്രി അവിടെ എത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ എം പി രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ന് ഏറ്റവും സജീവമായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം നടത്തുന്ന 2 യാത്രകൾ, 4,000 കിലോമീറ്റർ നടത്തിയ യാത്രയെക്കുറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. രണ്ടാമത് നടത്തിയ ഭാരത് ജോഡോ ന്യായ യാത്രയും ജനങ്ങൾക്കറിയാം. അദ്ദേഹം ഓരോ തലത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഫാസിസത്തിനെതിരെ പോരാട്ടത്തിന് വയനാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു ദേശീയ നേതാവിൻ്റെ
പരിമിതികളെ കുറിച്ചറിയാം. ആ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ വയനാട്ടിൽ വരുവാനും വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിന്നുകൊണ്ട് പരിഹരിക്കാനൊക്കെ അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും ലളിതമായി ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോയതിനേക്കാളൊക്കെ എത്രയോ തവണ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അമിത്ഷായെ പോലെ ഒരു നേതാവ് പോയതിനേക്കാളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അത്തരം ആരോപണങ്ങളൊക്കെ ഒരു രാഷ്ട്രീയമായ ഒരു സാഹചര്യത്തിനുള്ളിൽ പറയാവുന്നുള്ളൂ. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു നേതാവിന് കൊടുക്കേണ്ട പിന്തുണയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ജനങ്ങളാണ് വയനാട്ടിലെ ജനങ്ങൾ. ഈ വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയുന്നത്? ഞാൻ പറഞ്ഞ പാർലമെൻറ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യങ്ങളിൽ പല പരിമിതികളുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, കഴിഞ്ഞ 5 വർഷക്കാലം വികസന കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രവർത്തനങ്ങൾ മറ്റേത് എം പിമാരെക്കാൾ ഒരു പടി മുന്നിലാണ്. വികസനം അതുപോലെ തന്നെ വെൽഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായിട്ട് അദ്ദേഹം കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ നമ്മുടെ പുറത്തുനിന്നുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യരുടെ നാടിൻ്റെ വികസനവും ജനങ്ങളുടെ പ്രശ്നവും എവിടെയെങ്കിലും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആരുടെയും കാര്യം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വികസന രംഗത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം CRF ഫണ്ട്, സെൻട്രൽ റോഡ് ഫണ്ടുണ്ട്. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെൻട്രൽ റോഡ് ഫണ്ട് കൊണ്ടുവന്നത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലാവും. ഞാൻ ഏതായാലും രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു വികസനത്തിൻ്റെ ഒരു കാര്യത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്ന് സൂചിപ്പിച്ചു മാത്രം, ഇനി അതുപോലെ തന്നെ PMJSY ഫണ്ട് എടുത്തു നോക്കും, അത് ഇവിടെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ അത്തരം വികസന പ്രവർത്തനങ്ങൾ ഓടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം രാജ്യത്ത് എത്രമാത്രം അനിവാര്യനാണ് ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. ഇനി നമ്മൾ പോകുന്നത് അല്പം സിനിമാ വിശേഷങ്ങളിലേക്കാണ്. നമുക്കറിയാല്ലേ, ആടുജീവിതം വളരെ, അതായത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് ആടുജീവിതം എന്ന് പറയുന്ന വലിയ സിനിമ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മലയാള സിനിമയുടെ യശസ്സിനെ തന്നെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്ന ഒരു വലിയ ചിത്രമായി ആടുജീവിതം മാറിയിരിക്കുകയാണ്. ബ്ലെസ്സിയുടെ 16 വർഷത്തെ പ്രയത്നത്തിന്റെയും വിശ്വാസത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായി ആ ഒരു ചിത്രം വളരെ മികച്ച രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അത് സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ്. അപ്പോൾ ആടുജീവിതത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്ന ഗോകുലിനെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രേക്ഷകർക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കാം. ഹക്കീം എന്ന കഥാപാത്രത്തെയാണ് ഗോകുൽ അവതരിപ്പിച്ചത്. ആദ്യ സിനിമയിൽ തന്നെ ഇത്തരത്തിൽ വലിയ ഒരു വേഷം കിട്ടുക, അതിനുവേണ്ടി വലിയ കഠിനാധ്വാനവും പ്രയത്നവും ഒക്കെ ചെയ്യേണ്ടി വന്ന ഗോകുലിന്റെ വിശേഷങ്ങൾ. ഗോകുൽ, News18നോട് സിനിമയെ പറ്റിയിട്ടും സിനിമയുടെ സിനിമയിൽ ഗോകുൽ ചെയ്ത കഥാപാത്രത്തെ കുറിച്ചിട്ടും ഇപ്പോൾ തന്റെ കഥാപാത്രം പ്രേക്ഷകരെല്ലാം സ്വീകരിച്ചതിന്റെ സന്തോഷത്തെ കുറിച്ചും പങ്കുവച്ചു. അപ്പൊ ഗോകുലിന്റെ വിശേഷങ്ങൾ കണ്ടിട്ട് തിരികെ വരാം. നമസ്കാരം. മലയാളി പ്രേക്ഷകർ ഏറെ കാലമായി കാത്തിരുന്ന ചിത്രമാണ് ആടുജീവിതം. നോവലിന്റെ വിഷ്വലൈസേഷൻ എങ്ങനെയുണ്ട്, കഥാപാത്രങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ ഏറെ ക്യൂരിയോസിറ്റിയോടെ കാത്തിരുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിൽ ആദ്യ സിനിമയുടെ ഒരു ബാരിയറുമില്ലാതെ തന്റെ കഥാപാത്രത്തെ അതിമനോഹരമാക്കിയ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഗോകുൽ. ഹക്കീം എന്ന കഥാപാത്രത്തിലൂടെ മലയാളിയുടെ മനസ്സ് പിടിച്ചുപുലിക്കുക ആ നടനിലേക്ക് അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം. സ്വാഗതം. ആദ്യ ചിത്രമാണ്, ഒരു മലയാളികൾക്ക് പരിചിതമായ ഒരു നോവലിലെ പരിചിതനായ ഒരു കഥാപാത്രവുമാണ്. എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത്? ഹക്കീം എന്നുള്ള ഒരു കഥാപാത്രം നമ്മളെല്ലാവരും ആടുജീവിതം വായിച്ച, നെഞ്ചിലേറ്റിയ എല്ലാവരും, മലയാളികളാവട്ടെ അത് ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചവരാവട്ടെ, എല്ലാവരും എല്ലാവർക്കും ഒരു നനവായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഹക്കീം എന്നുള്ളൊരു കഥാപാത്രം. അപ്പോൾ വായിച്ച ഇത്രയധികം മലയാളികളുടെ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളും ആയിരുന്നു ഞാനും. ആ കഥ വായിച്ചിട്ട്, ആ നോവൽ വായിച്ചിട്ട് വിഷമത്തോടുകൂടി ഇരുന്ന ഒരാളാണ് ഞാനും.
അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുക, അതൊക്കെ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു എല്ലാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്നെ ഹെൽപ്ഫുള്ളായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലെസ്സി സാറും രാജുവേട്ടനും ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റുകളും ബാക്കിയുള്ള ടെക്നീഷ്യന്മാരും കൂടിയുള്ള ഓരോരുത്തരും എന്നെ ആ ഒരു കഥാപാത്രമായിട്ട് എന്നെ ഹക്കീമെന്നാണ് സെറ്റിലൊക്കെ എന്നെ ഹക്കീമേ തന്നെ വിളിച്ചിട്ടുള്ളത്. ഗൂഗിളിൽ നിന്നും ആരും വിളിക്കാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെതായിട്ടുള്ള രീതിയിൽ റിസർച്ചുകളും ഹോംവർക്കുകളും അവൻ്റേതായിട്ടുള്ള ബാക്ക് സ്റ്റോറികൾ എഴുതുക, പിന്നെ ഒരു ചില സീനുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക എഫേർട്ട് ഇടുക, പിന്നെ ഫിസിക്കലായിട്ടുള്ള ഒബ്വിയസ്ലി ഫിസിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക, അതിന് തടി കൂട്ടുക, പിന്നെ തടി കുറയ്ക്കുക എന്നൊക്കെ ഉള്ള കുറേ അധികം മെൻ്റൽ ടോള് കിട്ടുന്ന കുറേ അധികം എഫേർട്ടുകൾ. പിന്നെ മെൻ്റലി ഇവരുടെയൊക്കെ അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മെൻ്റലി കുറച്ച് എന്താ പറയുക കുറച്ച് വിഷമം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അത് അതിനെ പറ്റിയിട്ട് തന്നെ കുറേ കാലങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊക്കെ എന്താ പറയുക അങ്ങനെയൊക്കെ കുറേ അധികം പ്രിപ്പറേഷൻസ് ഇതിനു വേണ്ടിയിട്ട്. ഇപ്പോൾ കുളിക്കാതിരിക്കുക, അവൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ, അവൻ അനുഭവിച്ച കുറച്ച് കാര്യം, അതെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്ക്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയില്ലല്ലോ, അവനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എങ്ങനെയാണ്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാളെ ചുറ്റുപാടിൽ ജീവിച്ച ഒരാൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കുക എന്നുള്ളത് എന്താ പറയുക സ്വപ്നം പോലും കാണാൻ പറ്റിയ ഒരു ഒന്നും പോലും ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കി. എക്സ്പെരിമെൻ്റൊക്കെ ഇപ്പോൾ സക്സസ് ആയി എന്നുള്ളൊരു എന്താ പറയുക ഒരു പ്രൗഡ് ഫീലിംഗ് ആണല്ലോ. ആ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തതിനൊക്കെ ഒരു ഫലം ഉണ്ടായി എന്നുള്ളൊരു പ്രൗഡ് ഫീലിംഗ് ആണ് ഇപ്പോൾ തോന്നുന്നത്. മൊത്തത്തില് ഒരു തിയേറ്ററിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും അല്ലെങ്കിൽ കോവർക്കേഴ്സിന്റെ ഇടയിലായാലും ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഹക്കീമിനെയാണോ അവര് കണ്ടത്, ഗോകുലിനെയാണോ ശേഷം സിനിമയ്ക്ക് ശേഷം? ഇപ്പോ എന്റെ ഫ്രണ്ട്സ് വനിതയിലുണ്ടായിരുന്നു, എന്റെ വീട്ടുകാര് നാട്ടിൽ നിന്ന് തന്നെ ഒരു എമർജൻസി ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് തന്നെയാണ് എന്റെ വീട്ടുകാരൊക്കെ കണ്ടത്. ഇപ്പൊ വീട്ടുകാരൊക്കെ പറഞ്ഞത് അവര് ഇല്ല, ഗോകുലിനെ സ്വന്തം മോൻ മരിക്കുന്നത് കണ്ടിട്ട് കരഞ്ഞ, അതായത് മോനായിട്ടല്ല കഥാപാത്രമായിട്ട് മരിക്കുന്നത് കണ്ട് കരഞ്ഞു പോയിട്ടുണ്ടെന്നാണ് അമ്മയൊക്കെ വിളിച്ചത്. ഒരു ചെറിയൊരു ഇടറച്ചോടൊക്കെ അമ്മ വിളിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ അമ്മ കണ്ടിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. ഓക്കെ, അതിനെടുത്ത് എഫേർട്ടുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, ആദ്യമായിട്ടാണ്. അപ്പോൾ അമ്മയും സർപ്രൈസ്ഡ് ആയി, എല്ലാവരും സർപ്രൈസ്ഡ് ആണ്. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എത്രയോ മുകളിലാണ് നീ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ എന്താ പറയുക കുറേയൊക്കെ എന്താ പറയുക ഹക്കീമിനെയാണ് കണ്ടത് ഒരു കഥാപാത്രമായിട്ടാണ് അവർ സിനിമ. പിന്നെ ആ സിനിമയുടെ ഒരു ബ്യൂട്ടിയും അങ്ങനെ തന്നെയാണ്. ആ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നജീബിക്കയുടെ ആ ഒരു ജേണിയിലേക്ക് നമ്മുടെ പ്രേക്ഷകനെ വിളിച്ചഴക്കുന്ന കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ് ആ ഒരു സിനിമ മൊത്തം. ബ്ലെസ്സി സാറിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് ആ ഒരു. അപ്പോൾ ആ ഒരു യാത്രയിൽ കൂടെ നജീബിക്കയുടെ കൂടെ യാത്ര ചെയ്യുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ പ്രേക്ഷകനും നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഹക്കീമും ഇബ്രാഹിം ഖാദരിയും നജീബും സൈനുവും എല്ലാം അവരുടെ പ്രേക്ഷകരുടെ നെഞ്ചിൽ ഇടം പിടിച്ചത്. ഇതിപ്പം പിന്നെ ഹക്കീമും നജീബും ഇബ്രാഹിമും ഒക്കെ ഈ മൂന്ന് പേരാണ് ശരിക്കും പ്രേക്ഷകരെ ഈ കഥയിലേക്ക് കഥ കൊണ്ടുപോകുന്നത് തന്നെ ഈ മൂന്ന് പേരാണ്. നജീബ് സെൻട്രൽ ക്യാരക്ടറാണെന്ന് നമുക്കറിയാം, എങ്കിൽ പോലും ഹക്കീമിന്റെ റോള് തീരെ ചെറുതല്ല. അത്തരത്തിലൊരു വലിയ ടാസ്ക്കാണ് ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകൻ ഗോകുലിന്റെ ചുമലിലേക്ക് വെച്ചു തന്നത്. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതിനുവേണ്ടിയിട്ട് കുറെ പ്രിപ്പറേഷൻസ് വേണ്ടി വന്നു പറഞ്ഞു. എന്നാലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഗൂഗിളിന്റെ ഒരു തയ്യാറെടുപ്പുകളൊന്നു പറഞ്ഞ സന്തോഷമായി. ഇപ്പോ ഇതിന് വേണ്ടിയിട്ട് നമ്മള് ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതായത് കഥാപാത്രം നമ്മളിപ്പോ ഇപ്പൊ ഗൂഗിൾ എന്നുള്ള ആള് ഇന്നിവിടെ നിൽക്കുന്ന 24 വയസ്സിൽ ഞാനിപ്പോ ഇന്നിവിടെ നിൽക്കുന്ന എന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് 24 കൊല്ലത്തോളം എൻ്റെ ഉള്ളിൽ ലെയറുകളായിട്ട് വന്നിട്ടുള്ള ഓരോ അനുഭവങ്ങളും ഓരോ കാര്യങ്ങളൊക്കെയാണ് ഗൂഗിളിൽ നിന്നുള്ള വ്യക്തി. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹക്കീമിന് അന്ന് അവൻ ആ 17 വയസ്സ് വരെ ഉള്ള 22 വയസ്സുള്ള എല്ലാ കാര്യം എക്സ്പീരിയൻസും ഓരോ അനുഭവങ്ങളാണ് അവനാക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള തരത്തിലുള്ള കുറച്ച് ബാക്ക് സ്റ്റോറികൾ അവൻ്റേതായിട്ടുള്ള കുറേ ബാക്ക് സ്റ്റോറികൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു വരയില്ലേ, ഇത് ഗൂഗിളിന് കിട്ടിയത് ബാത്റൂമിൽ നിന്ന് വേണ്ടിട്ടാണ്, പക്ഷെ ഹക്കീമിന് കിട്ടിയത് സൈക്കിളിൽ നിന്ന് വേണ്ടിട്ടാണ്. അവന് കാമുകി ഉണ്ട്, അവന് ഒരു കാമുകി ഉണ്ടായിരുന്നു, അവന് ഉണ്ട്. അതായത് മൊത്തത്തിൽ അവന്റെ അനുഭവങ്ങളാണ് അവനാക്കുന്ന ഘടകം, ഫാക്ടർ എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കുറെ മെന്റൽ ആയിട്ടുള്ള വർക്കുകൾ, ഒരു കുറച്ച് റിസർച്ചുകൾ, പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള കുറച്ചധികം റിസർച്ചുകൾ. കാരണം നമുക്കറിയില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് കാരണം നമുക്കറിയില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂട്യൂബിലും നെറ്റിലൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുക, ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രതികരിക്കുക എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുക. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാവും. അത് ഞാൻ സിനിമയിലെ സീനുകളായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാവും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ബ്ലസ്സി സാറ് ഇതൊക്കെ ഓൾറെഡി ഓരോ ക്യാരക്ടറിന് വേണ്ടിയിട്ടും ബ്ലസ്സി സാർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പ്രിപ്രഷൻ്റെ സമയത്തൊക്കെ പോകുന്ന സമയത്ത് ബ്ലസ്സി സാർ ഓൾറെഡി ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സീനിൽ എങ്ങനെയൊക്കെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത് പറ്റിയതാണ്, അങ്ങനെയാണ് ബ്ലസ്സി സാറ് എന്നോട് പറഞ്ഞത്. ഇത് ഇതിൻ്റെ ഒരു പാക്കപ്പിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു. അത് എൻ്റെ സീനൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാക്കപ്പിൻ്റെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഇവരെന്നെ പ്രാങ്ക് ചെയ്തു എല്ലാവരും കൂടി. എന്റെ സീനൊക്കെ കഴിഞ്ഞ് ഞാൻ റിലാക്സ് ചെയ്യായിരുന്നു. ഒരു 800 മീറ്ററോളം പോയിട്ട് അവരുടെ ഒരു കാറിൽ ഞാൻ റിലാക്സ് ചെയ്യായിരുന്നു. എന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് സീന് കഴിഞ്ഞു എന്നുള്ള എനിക്കറിയില്ല. ഏകദേശം കഴിയാനായി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ പാച്ചൊക്കെ ആയിട്ട് വല്ല ഷോട്ടുകൾ എടുക്കാണ്ടോന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഇവര് ലൈറ്റ് പോകുന്ന ഒരു സമയം ഈവനിങ് സമയമാണ്. അപ്പൊ മേക്കപ്പിലും കോസ്റ്റ്യൂമിലും ചേട്ടൻ വന്നിട്ട് ഓടി വന്നിട്ട് നീ ഇവിടെ ഇരിക്കുകയാണോ നമ്മള് സാർ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, ഒരു ഷോട്ട് എടുക്കാൻ ലൈറ്റ് പോകാനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ പ്രാങ്ക് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഞാൻ നേരെ ഓടിപ്പോയിട്ട് തലയൊക്കെ താത്തിയിട്ട് എൻ്റെ തലയിൽ കെട്ടൊക്കെ കിട്ടാണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എല്ലാവരും ഞാൻ നോക്കുമ്പോൾ ഇത് ബ്ലസ്സി സാറൊക്കെ വേണോ സെറ്റ് ആകുമെന്ന് നീ അവിടെ പോയിരിക്കാന്നൊക്കെ ഇത് ചീത്തയൊക്കെ പറയാം. ഞാൻ പേടിച്ചത് അയ്യോ ലൈറ്റ് പോലും എന്നൊക്കെ പെട്ടെന്ന് ധൃതിയിൽ ഇങ്ങനെ ഇരുന്ന് എണീക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന എല്ലാവരും കൈയടിക്കുന്ന അപ്പൊ എല്ലാവരും കൈയടിച്ച് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന കാണുന്നത്. അപ്പോൾ അന്ന് ബ്ലസ്സി സാറ് കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യം വളരെ നന്നായി പ്രൗഡ് വളരെ നന്നായിട്ട് ചെയ്തു അതാണ് നീ തന്നെ നീ ഇതിന് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ടൊരു ഒരു സംഭവമൊക്കെ ചെയ്തു. രാജവട്ടിന് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചിലവ് ചെയ്യണം ഇത് ഇന്ന് രാത്രി ചിലവുണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രാജവട്ടിന് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ബാക്കി എല്ലാവരും ക്രൂല എല്ലാവരും വന്ന് അതെ അല്ല അത് അവര് ബ്ലസ്സി സാറ് ഇപ്പൊ പറയേണ്ട ആവശ്യം ഓരോ ഷോട്ട് കഴിയുമ്പോഴും ബ്ലസ്സി സാറിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് അതിന്റെ ഒരു റിയാക്ഷൻ ഇല്ലേ. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ബ്ലസ്സി സാറിന്റെ മുഖത്തെ ഞാൻ നോക്കും ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ ബ്ലസ്സി സാറിന്റെ ഒരു മുഖത്തൊരു ഒരു സന്തോഷം നമുക്ക് കാണാൻ പറ്റുമല്ലോ ചില ഷോട്ടുകളും. അവസാന അതിപ്പോ ഹക്കീമിന്റെ തന്നെ ആ സിനിമയിലെ തന്നെ അവസാന കുറച്ച് രംഗങ്ങളുണ്ട്, ഹക്കീമിന്റെ കഥാപാത്രത്തിന്റെ ഒരു രംഗങ്ങളുണ്ട് കുറച്ച്. അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം സാറിന്റെ മുഖത്ത് ഉണ്ടായത് സന്തോഷമുണ്ട്. കാരണം അതുമുണ്ട്, അതുപോലെ തന്നെ ആ സീനിന്റെ ഒരു ഇന്റൻസിറ്റി കണ്ടിട്ടുള്ള ഒരു ഒരു വികാരം അതും സാറിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്താ പറയാ, ആ ഒരു ഡയറക്ടർ അത്രയും മലയാളത്തിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അങ്ങനെ പറയാം. ഇപ്പോ ആളുടെ ഒരു സിനിമയിൽ ഒരു പിവോട്ടൽ റോള് ചെയ്യാൻ പറ്റിയതും അത് ആള് ചെയ്തത് ആൾ ഇമാജിൻ ചെയ്തതിനേക്കാളും അപ്പുറം തന്നു എന്നാണ് സാറിനോട് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയതും പറ്റുന്നത് എന്താ പറയാ, എന്നുള്ള ആക്ടറിന് കിട്ടിയ ഏറ്റവും വലിയൊരു ബൂസ്റ്റ് മൊറാൽ ബൂസ്റ്റ് ആണ് എന്നെ സംബന്ധിച്ചിട്ട്. ശരിക്കും എന്നെ സംബന്ധിച്ചിട്ടും ഗോകുൽ എന്ന് പറയുന്ന ആളെ അറിയില്ല, ഹക്കീമിനെ മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വായിച്ചത് അനുസരിച്ചിട്ട് ഹക്കീമുണ്ട് സ്വാഭാവികം. അപ്പോ നമ്മളെ ഒരു തിയേറ്റർ റെസ്പോൺസ് ആയാലും ഇപ്പൊ ഇൻജൂഡിയിലെ എന്റെ റെസ്പോൺസ് ആയാലും അത് വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു എന്ന് വേണം പറയാൻ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൂഗിളിനെ ഇപ്പൊ ഇവിടെ എന്റെ മുന്നിൽ തന്നെ കിട്ടിയതില്ല. കാരണം എനിക്ക് നേരിട്ട് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് മരുഭൂമിയാണ് വേറൊരു നമ്മുടെ ഇതിൽ നിന്ന് എന്തോളം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും എന്താ പറയുക കാലാവസ്ഥയും ടെമ്പറേച്ചറും ഒക്കെയാണ്. നിയർ അബൌട്ട് 50 and 52 അത്രയും ടെമ്പറേച്ചറൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ അതിലുള്ളൊരു അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നാണ്. അത് സ്വാഭാവികമായ അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനപ്പുറം അവിടെ പോകുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതായത് ഹോംവർക്ക് ചെയ്യുന്നു, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, തയ്യാറെടുപ്പുകൾ ഒരുപാടുണ്ട്. ഇതൊരു വലിയ ടാസ്ക് ആയിരുന്നില്ലേ? മരുഭൂമിയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്ന കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. രാവിലെ ഹാഷ് ചൂടും രാത്രികളിൽ ഭയങ്കര തണുപ്പും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഞങ്ങൾ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എന്നെ മുന്നോട്ട് നയിച്ചൊരു ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നജീബിക്കും ഹക്കീമും ഒക്കെ ഇതൊക്കെ നേരിട്ട് അനുഭവിച്ച ആൾക്കാരാണ്. അവർ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ
ശ്രമിക്കുന്നത്, സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അവരനുഭവിച്ച ചെറിയ ഇങ്ങനെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ യോഗ്യനല്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എപ്പോഴും എന്ത് ഹാർഡ്ഷിപ്പുകൾ ഉണ്ടാകുമ്പോൾ, വെയിലടിക്കുമ്പോഴും തണുപ്പടിക്കുമ്പോഴൊക്കെ എപ്പോഴും മനസ്സിലുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ അത് അതിന് ആ ഒരു ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ പൊടിക്കാറ്റൊക്കെ എടുക്കുന്ന സീനുകളിൽ ആ സമയത്തൊക്കെ ആണെങ്കിലും മണ്ണ് മൂടുന്ന സീനുകളൊക്കെ കുറേ അങ്ങനെ കുറേ മണ്ണ് ഒക്കെ വന്ന് ആക്കുന്ന കുറേ കുറേ അധികം ഷോട്ടുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് തോന്നുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ ഇത് നേരിട്ട് അനുഭവിച്ചതാണ്, റിയലായിട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ ആ ഒരു റിയാലിറ്റി തന്നെ നമുക്കും അനുഭവിക്കാൻ അവസരം കിട്ടി. അതുകൊണ്ട് തന്നെ കഥാപാത്രത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റി എന്നുള്ള രീതിയിലുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് ആണ് ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളത്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന ഒരു സീനുണ്ട്, അപ്പൊ ആരാ എന്ന് ചോദിച്ചിട്ട് ഹക്കീം ഞാനാ നജീബിക്ക എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശരിക്കും ഷൂട്ട് ചെയ്തതും അത് തന്നെയായിരുന്നു, ആദ്യം ഷൂട്ട് ചെയ്തതും ഇമോഷണലി ഭയങ്കര ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു സീനായിരുന്നു അത്. അത് തന്നെയായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത്. അത് ആ ഒരു ഒരു ലീനിയർ ഓർഡർ തന്നെയാണ് ആ ഒരു സീന് മൊത്തം ഷൂട്ട് ചെയ്തത്. ആ ഒരു ആദ്യം കണ്ടുമുട്ടുന്നതും മനസ്സിലാകാതെ അവന്റെ എന്താണ് പിന്നീടാണ് ഇത് നജീബിക്ക മനസ്സിലാകുന്നത് ഹക്കീമാണെന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തതും. ആ ഒരു സീൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ട് ഇതൊന്നൊരു സീൻ തന്നെയാണ് ആ ഒരു സെറ്റിലും. അതിനു വേണ്ടിയിട്ട് കുറേയധികം എന്താ പറയുക, എല്ലാവരും അത് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒരു എനിക്കൊന്ന് ബ്ലസി സാർ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ച ഹെവൻലി ഫീൽ എന്നാണ്. ആ ഒരു സമയത്തുള്ളൊരു ചുറ്റുപാടിന് ഹെവൻലി ഫീൽ വേണം എന്നുള്ളൊരു ഇൻപുട്ടാണ് എനിക്ക് തോന്നുന്നത് കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിൽ ഒരു അങ്ങനെ അത്ര ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവം ചെയ്യുമ്പോൾ അത് നമ്മളും ആ സമയത്ത് ഒരു ഹക്കീം അങ്ങനെ ചിന്തിക്കുന്നു, അത് കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരാളെ കാണുന്ന പരിഭവം പറയുന്നതും ഒരു കരച്ചിലും പണ പൊട്ടി ഒഴുകുന്ന ഒരു കരച്ചിലും വികാരങ്ങളും ആ ഒരു പരിഭവം പറയുന്നൊരു പോലെ എത്രയും കാലം എവിടെയായിരുന്നു നിങ്ങൾ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന പോലെയുള്ളൊരു അങ്ങനെ ഒരു ഇമോഷണൽ പ്രോസസ്സ് ഒരു മെൻ്റൽ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള രാജുവേട്ടൻ എന്നുള്ളൊരു ബ്രില്യൻ്റ് ആക്ടർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറുടെ എന്താ പറയുക അങ്ങനെ പണമുട്ടൊഴുകുന്നൊരു പെർഫോമൻസ് എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കാണുകയാണ്. ഓൾറെഡി ഈ തോട്ട് പ്രോസസ്സ് എൻ്റെ മനസ്സിലുണ്ട്. രാജുവേട്ടൻ ഇവിടെ നിന്ന് അതേപോലെ നജീവിക്കായിട്ട് അഴിഞ്ഞാടുകയാണ്, ഇത് അഭിനയിച്ച് കാണിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അതും എന്താ പറയുക, രാജുവേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ ഇരട്ടിയിലധികം തരുമ്പോൾ ഞാൻ എനിക്കും കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ അങ്ങനെ ആയിപ്പോയതാണ്. ഒരു ഓർഗാനിക്കലി ഭയങ്കര രസകരമായിട്ട് എന്താ പറയുക അത്രയും ഇമോഷണലായിട്ട് സംഭവിച്ചൊരു സീനാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു കരച്ചിൽ പോലെ എപ്പോഴും ഉണ്ട്. ആ ഒരു സീൻ എടുത്തതിന് ശേഷം ഒരു കരച്ചിൽ ഉണ്ടായിരുന്നു. അപ്പോഴും എന്താ പറയുക, നമ്മുടെ മനസ്സിലൊരു വിങ്ങലുണ്ടാവില്ല. നമ്മൾ കരയുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇവിടെ ഒരു നെഞ്ചിലൊരു ഒരു കനം ഉണ്ടാവും, പിന്നെ അത് മെല്ലെ കയറിയിട്ട് ഇവിടെ എത്തും. ആ കനം തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നത് രണ്ട് ഷോട്ടുകൾ, പ്രത്യേകിച്ചും മനുഷ്യരെ വിട്ടിട്ട് ആനിമൽസിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഷോട്ടുകളാണ്. ഒന്ന് ഒട്ടകത്തോട് യാത്ര പറയുന്നത്, പിന്നൊന്ന് ആട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിക്ക് നോവലിന് വലിയ പ്രിഫറൻസ് ഉണ്ട് അറിയാം, വായിച്ചറിയാം. എന്നാലും അതങ്ങനെ ചുരുങ്ങിപ്പോയി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറയാം, ഇത് രണ്ടും ഓഡിയനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്ത, പ്രത്യേകിച്ചും ആനിമൽ ലവേഴ്സ്, പെറ്റ് ലവേഴ്സ് ഒക്കെ ആളുകൾക്ക്. പക്ഷെ അതൊരു മനുഷ്യന് അവന് ഉണ്ടാക്കിയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് വിടുതൽ കിട്ടാനും പ്രയാസമാണോ എന്ന് കാണിക്കുന്ന അത് വളരെ മനോഹരമായി ഇത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കുന്നത് അത്തരം ഒരു സീൻ ക്രിയേറ്റ് ചെയ്തപ്പോ ഇപ്പം തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കാണുമല്ലോ, എന്തായിരുന്നു തിയേറ്റർ തിയേറ്റർ ആ ഒരു സീനിൽ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നജീബിക്കയുടെ ഒരു ജേണിയിൽ കൂടെ പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയിലാണ് ബ്ലസി സാർ ഈ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് പ്രേക്ഷകനും ചിന്തിക്കുകയാണ്, ഔഫ് ഇപ്പോൾ ഒരു സന്തോഷം വരികയാണ്, ഔഫ് രക്ഷപ്പെടുകയാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ചിന്തയാണ് വരുന്നത്. അപ്പോൾ ഹക്കീം അവിടെ വരുന്നുണ്ട്, തിടുക്കത്തിൽ ഓടി നടന്നിട്ട് വരുന്നുണ്ട്. ഹക്കീമിൻ്റെ ഒരു 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 വെപ്രാളം പോവാമെന്നുള്ളൊരു വെപ്രാളം അത് അതായിരിക്കും ചിലപ്പോൾ പ്രേക്ഷകനും അപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ഹക്കീം നടന്നു വരുമ്പോഴുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷനാണ് ആ സമയത്ത് എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു ഫീലിങ്. ഏതായാലും ആടുജീവിതം യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ, വർഷങ്ങളുടെ
കാത്തിരിപ്പുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഹക്കീമിനായാലും പൃഥ്വിരാജിന്റെ ക്യാരക്ടറാണെങ്കിലും അതല്ലെങ്കിൽ അതിലുള്ള ഓരോ ഫ്രെയിം ഓരോ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാൻവാസ് എന്ന് വേണം പറയാൻ. അപ്പോൾ അത് ആശാവഹമായിട്ട് മുന്നോട്ട് പോകട്ടെ, എല്ലാവിധ ആശംസകളും. അപ്പൊ നമ്മള് തിരികെ എത്തുമ്പോൾ മോർണിംഗ് വൈബ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെട്ടുകാട് മാതാരി ദേവൂസ് ദേവാലയത്തിലാണ് ഉള്ളത്. ഇവിടെ രാവിലത്തെ ഈസ്റ്റർ പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 7:30 ആ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടക്കമായത്. അപ്പം അവിടെ ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വിവിധ ദേവാലയങ്ങളിൽ, ലോകമെമ്പാടുമുള്ള വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും ഇപ്പോൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇത് വെട്ടുകാട് മാതാരി ദേവൂസ് ദേവാലയത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ രാവിലത്തെ. ഇനി നമ്മൾ പാറ്റൂർ പള്ളിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരും ഇന്ന് അവിടെ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കാളികളാകാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഈസ്റ്റർ ദിന പ്രത്യേക പ്രാർത്ഥനയിൽ ഇരുവരും പങ്കാളികളായി കേക്ക് മുറിച്ചു. ഈസ്റ്റർ ദിന ആഘോഷത്തിലെല്ലാം വിശ്വാസികൾക്കൊപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ശശി തരൂരും പങ്കെടുക്കുകയും ചെയ്തു. കർത്താവിന്റെ വലത് കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയമാകുമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. അക്കാലത്ത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും, സഹോദരരെ, നിങ്ങളോടൊപ്പം നിങ്ങൾ ഉയർത്തിക്കപ്പെട്ടിരിക്കുന്നു.
വെട്ടിക്കാട് മാതൃദേ ദേവൂരിലെ പ്രാർത്ഥനാ ചടങ്ങുകളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ ഈ മോർണിംഗ് വൈബ്സിൽ എത്തിച്ചത്. സംസ്ഥാനത്തുനിന്നല്ല, ലോകമെമ്പാടും ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ന്യൂസ് എയ്റ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിന ആശംസകൾ നേരുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ്